ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യാൻ ദേവിമാർക്കേ പറ്റൂ, മൂദേവിമാർക്ക് പറ്റില്ല. അന്തർധാനം ചെയ്യും ഞാനല്ല, നിങ്ങൾ കാത്തിരുന്നു. ഞാൻ വിളിച്ച ജീവ ഇപ്പൊ ഫോൺ പോലും എടുക്കാതായി. നീ ജീവയുടെ കൂടെ ഉള്ളപ്പോ ജീവയുടെ പ്രോഗ്രാംസ് എങ്കിലും എനിക്ക് കൃത്യമായി കിട്ടുമായിരുന്നു. ഇതിപ്പോ ഷൂട്ടിംഗ് ഷെഡ്യൂള് പോലും സ്വയം കൈകാര്യം ചെയ്യാത്രേ. സ്വയമൊന്നും ആവില്ല, ആ സിദ്ധു കാണും കൂട്ടിന്. നീതുവിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ തമ്മിൽ അകറ്റിയത് അവനല്ല. അവനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ഭ്രാന്തെടുക്കാം. പിന്നെ ഇപ്പൊ നീതുവിന് അച്ഛമ്മയുടെ എതിർപ്പുണ്ട്. തന്നെ തീരെ ഇഷ്ടമില്ലെന്നല്ല അച്ഛമ്മ പറഞ്ഞത്. സിദ്ധാർത്ഥനെ ഞാൻ വെറുതെ വിടുന്നത് ശിവാനി ഓർത്ത് മാത്രം. പക്ഷെ ആ ആനുകൂല്യം വിജയലക്ഷ്മിക്ക് കൊടുക്കില്ല ഞാൻ. ജീവയെ സ്വന്തമാക്കാൻ വേണ്ടി ആ കിളവിയെ കൊല്ലം പോലും ഞാൻ മടിക്കില്ല. കൊല്ലണം, അത് തന്നെയാ വേണ്ടത്. നമ്മുടെ മൂന്ന് പേരുടെയും പൊതുശത്രു അവരാണ്, ഒരു സംശയമില്ല. ആ വൃത്തികെട്ട സ്ത്രീ കാരണോ നിനക്ക് ഈശ്വരമഠത്തിലേക്കും കമ്പനിയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടത്. ജീവയ്ക്ക് നിന്നോടുള്ള വാത്സല്യം തിരിച്ചു വരണമെങ്കിൽ അവരില്ലാതാവണം. കടുത്ത തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. ജീവയെ വിവാഹം കഴിക്കാനുള്ള നിന്റെ മോഹത്തിനും വിലങ്ങുതടി അവരാണ്. അവരില്ലാതായാൽ മാത്രമേ നിന്റെ സ്വപ്നവും പൂവിടും. പിന്നെ വർഷങ്ങളായുള്ള എന്റെ ലക്ഷ്യം ഈശ്വരമഠത്തിന്റെ സർവാധിപതി സ്ഥാനം. കാലിന്മേൽ കാലുകയറ്റി ഞെളിഞ്ഞിരുന്ന് അവരെപ്പോലെ എനിക്ക് ചെക്കുകൾ ഒപ്പിട്ട് തള്ളണം. പൂർവികർ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്ത് എന്റെ കൈകളിലിട്ട് അമ്മാനമാണ്. അതിനും തടസ്സം അവരും മാത്രം. ഇന്ന് രാത്രി ഞാൻ ഈശ്വരമഠത്തിൽ കയറട്ടെ. ഏട്ടനും സർവൻസും ഒന്നും അറിയില്ല. അച്ഛമ്മ നല്ല ഉറക്കമായിരിക്കും. അവസാനത്തെ ഉറക്കമാണെന്ന് അറിയാതെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് തൊണ്ടക്കുഴിയിലൊരു കുത്ത്. രണ്ട് മിനിറ്റ് അമർത്തിപ്പിടിച്ച ചുറ്റും വീശുന്ന കാറ്റിൽ പോലും ചാവുമണം നിറയും. അവര് പിടഞ്ഞു വീഴും വരെ എന്റെ ഈ കൈ വിറക്കില്ല. എന്റെ മകന്റെ ബുദ്ധി അപാരം തന്നെ. വെറുതെ അല്ലടാ ഞാൻ ഒഴികെ മറ്റെല്ലാവരും നിന്നെ കഴിവുകെട്ടവനെന്ന് വിളിക്കുന്നത്. എടാ അങ്ങനെ ഒന്ന് നടന്നാലേ നാളെ രാവിലെ തന്നെ പോലീസ് ഇവിടെ എത്തി ഒന്നാം പ്രതിയായി ശിവയെയും കൂട്ടുപ്രതികളായി ഇന്ദിരാഭായിയെയും നീതുവിനെയും കസ്റ്റഡിയിലെടുക്കും. ചത്തത് കീചകനെങ്കിലേ കൊന്നതാരാണെന്നറിയാൻ CBI അന്വേഷണം ഒന്നും വേണ്ടല്ലോ. അമ്മയ്ക്കത് പറയാം, കൂട്ടത്തിലെ ഏറ്റവും നഷ്ടം എനിക്കാ. നിങ്ങൾക്കൊക്കെ കിട്ടാനുള്ള നേട്ടങ്ങളെ പോകുന്നു. എന്നെ അവർ കുത്തുപാളം എടുപ്പിച്ചത്, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ചെയ്യില്ല. അവരെ കൊന്നിട്ട് ജയിലിൽ പോകാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷേ അതിന് ഞാൻ തയ്യാറല്ല. ബുദ്ധിമോശം കൊണ്ട് നിനക്ക് ചുവട് പഴിച്ചെങ്കിലും ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള ലക്ഷ്യം വെച്ചാ ഞാനും നീതുവും നീങ്ങുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് തടവറയിലെ ഇരുട്ടല്ല, 7-14 ലോകങ്ങളിലെ പ്രകാശം. ഈ
You're absolutely right, auntie. ജയിലിൽ പോകുന്ന ഒരു പരിപാടിക്കും ഞാനില്ല. കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കാനാ രണ്ടുപേരുടെയും ശ്രമം അല്ല. സാറുമില്ല, അവരെ കൊന്ന കുറ്റം ഞാൻ സ്വയം ഏറ്റെടുത്തോളാം. നിങ്ങളെ ആരെയും പ്രതിയാക്കില്ല ഞാൻ. പോലീസുകാരുടെ രണ്ടാമത്തെ പ്രയോഗത്തിന് എന്റെ മോൻ മുള്ളിക്കൊണ്ട് ഞങ്ങളുടെ പേര് പറയും ശിവ. ആ സ്ത്രീ ഇല്ലാതാകേണ്ടത് തന്നെയാ, പക്ഷേ അതൊരു സ്വാഭാവിക മരണമായിരിക്കണം. എങ്ങനെ? ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന അവര് പിന്നീട് ഉണരരുത്. സുഖനിദ്രയിൽ സ്വച്ഛമായ മരണം. ഈശ്വര മഠത്തിലെ വിജയലക്ഷ്മി മരണത്തിൽ പോലും ഭാഗ്യവതിയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയണം. ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിനരികിൽ കണ്ണുനീർ തൂകി എനിക്കിരിക്കും. ചുടുകാട്ടിലേക്ക് എടുക്കുമ്പോ എന്റെ അമ്മയെ കൊണ്ടുപോകരുത് എന്ന് മാറത്തടിച്ച് നിലവിളിച്ച് എനിക്ക് ബോഡിയെ കെട്ടിപ്പിടിക്കണം. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പിടിച്ചു മാറ്റുമ്പോ ബോധം കെട്ട് ഞാൻ വീഴണം. പരേതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിക്കുന്ന പ്രമുഖർ, ഈശ്വര മഠത്തിന്റെ ഭാവി, വിജയലക്ഷ്മിയുടെ മരുമകൾ ഇന്ദിരാഭായിയുടെ കൈകളിൽ ഭദ്രമാവട്ടെ എന്ന് ആശംസിക്കണം. ഇതൊന്നും ഉടനെ നടക്കാൻ പോകുന്ന കാര്യമല്ല. 70 കഴിഞ്ഞിട്ടും കിഴവി നല്ല ഉഷാറാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ ശിവ. എല്ലാം കഴിഞ്ഞ് ഒരു ചടങ്ങ് ബാക്കി വരും. പരേതയുടെ ചിതാഭസ്മം പുണ്യതീർത്ഥത്തിൽ ഒഴുക്കുന്ന ചടങ്ങ്. അതിൽ നിന്നൊരു പിടിയെടുത്ത് എന്റെ മുഖത്തോട് ചേർത്ത് എനിക്ക് പറയണം, കിളവി, ദൈവം പോലും അറിയാതെ നിങ്ങളെ തീർത്തത് ഈ ഇന്ദിരാഭായിയാണെന്ന്. അതെ, സ്വാഭാവികമെന്ന് തോന്നിക്കുന്ന ഒരസ്വാഭാവിക മരണം. അതിനുള്ള കാലമായി. പക്ഷെ എങ്ങനെ? അതുകൂടി അമ്മ പറ. ഒക്കെ വഴിയേ പറയാം. ഒന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, കിളവിയുടെ അവരോഹണം ഉടൻ തുടങ്ങും. ജീവനഗരത്തിന് പുറത്താവുന്ന ഒരു ദിവസം മരണം നടന്നിരിക്കും. എങ്കിൽ ആന്റിക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല. ശിവകുമാർ സാറിന്റെ ഫിലിമിൽ ജീവയ്ക്ക് ബാക്കിയുള്ളത് ഒരു സോങ് സീക്വൻസ് മാത്ര. മിക്കവാറും അത് സ്വിറ്റ്സർലൻഡിലായിരിക്കുന്ന തോന്നുന്നു. അതും ഉടന. എങ്കിൽ കുറിച്ചു വെച്ചോ നിങ്ങള്. അച്ഛമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്താവും ജീവയുടെ തിരിച്ചുവരവ്. നാളെ വരുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മീനു. എവിടെയാ വരണ്ടേന്ന് നീ പറഞ്ഞാൽ മതി. ആ, ഞാൻ രാവിലെ തന്നെ വരാം. ചിലപ്പോ എന്റെ വിഷമങ്ങൾ മാറാൻ ഇതൊരു കാരണമായേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി മീനു. ഞാൻ പറഞ്ഞപ്പോ കീർത്തേച്ച് വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ നോക്ക്, കവച്ചയുടെ മുഖത്ത് സന്തോഷമുണ്ടോ? നീ വിഷമിക്കാതെ കല്ലു, കാവ്യച്ചയ്ക്ക് സന്തോഷം കൊണ്ടുവരേണ്ടത് നമ്മുടെ ടാസ്ക് അല്ലേ. വക്കീലിന് പിണക്കൊന്നുമില്ലെന്ന് നിന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടുത്തെ പ്രണയകലഹവും പരിഭവും ഒക്കെ നമ്മൾ കാറ്റില് പറത്തു. അതെ, കാവ്യച്ചയുടെ പിണക്കം മാറ്റി
ശ്രീയേട്ടനുമായി പഴയ പോലെ പിന്നെയും കൂട്ടാക്കിട്ടെ, നമ്മളും അത്താഴം കഴിക്കും. എഴുന്നേറ്റ്, ഇനി റൂമിൽ ചടഞ്ഞിരിക്കാൻ പറ്റില്ല. വിട്, വിടാനാ പറഞ്ഞ. ഇല്ല, ഞാൻ വിടില്ല. എടി, ഇപ്പൊ തന്നെ ഔട്ട് ഹൗസിലേക്ക് പോയി വക്കീലിനോടുള്ള വഴക്ക് പറഞ്ഞു തീർത്തിട്ട് ഞങ്ങള് വിടും അല്ലേ? ഇനി റിക്വസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, പിടിച്ച പിടിയാലെ കൊണ്ടുപോയേ പറ്റൂ. എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ ആവില്ല, മൂഡ് മൂഡൌട്ടൊക്കെ എനിക്കുണ്ട്. ചേച്ചിയുടെ മൂഡൌട്ട് തുടങ്ങിട്ട് കൊറേ ദിവസമായി, ഇന്ന് മൂഡ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. വാ, വന്നേ. വാ ചേച്ചി, പറ്റില്ല. വാ, വാ ചേച്ചി, വാ. എന്നെ തടിച്ചു വിടല്ലേ പറഞ്ഞു. കല്ലു മോളെ, കല്ലു. സോറി മോളെ, ചേച്ചിയോട് ക്ഷമിക്കണം. മോളെ, സോറി മോളെ. ചേച്ചി എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് വേദന ഒന്നും എടുത്തില്ല, ബെൽറ്റ് ലോസ് ആയിരുന്നു. ചേച്ചിയുടെ കാര്യം ഓർത്തേയുള്ള എനിക്ക് വിഷമം. എന്തിനാ ശ്രീയേട്ടനോട് പിണങ്ങേ? എനിക്ക് വേണ്ടി, നമ്മുടെ അമ്മയ്ക്കും മുത്തശ്ശനും കീർത്തിയേച്ചയ്ക്കും വേണ്ടി ആ പിണക്കം ചേച്ചി മാറ്റണം. ചേച്ചിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ചേച്ചിയുടെ പൊന്നു മോളല്ല, എന്നോട് ഇനി ഒന്നും ചോദിക്കരുത് കേട്ടോ. ചേച്ചി പറഞ്ഞില്ലെങ്കി വേണ്ട, ഞാൻ വക്കീലിനോട് ചോദിച്ചോളാം എന്താ നിങ്ങളുടെ പിണക്കത്തിന്റെ കാരണമെന്ന്. ചെന്ന് ചോദിക്ക്, ഒന്നുകൂടി ചോദിക്കണം. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ശ്രീയോട് ചെയ്തേന്ന്. പോയി ചോദിച്ചിട്ട് വാ. ചേച്ചി, എന്താ ഇത്, എന്തിനാ കരയുന്നേ? കീർത്തിച്ചി, കീർത്തിച്ചി ഒന്ന് വന്നേ. ചെറിയ സൗന്ദര്യ പിണക്കാണെന്ന് ഞാൻ കരുതിയത്, പക്ഷെ കാവ്യച്ച് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ചേച്ചി, നമുക്ക് അമ്മയോട് പറഞ്ഞാലോ? വരട്ടെ, ഞാനൊന്ന് വക്കീലോട്ട് സംസാരിച്ചാലോടി. മൂപ്പര് വിചാരിച്ച സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അതങ്ങ് തീരട്ടെ. പക്ഷെ കാര്യം എന്താന്ന് ശ്രീയേട്ടന് പറയുന്നില്ലല്ലോ. Thank you.
വക്കീലിന് മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ വിനോദേട്ടൻ? കക്ഷിക്ക് ചിലപ്പോ എല്ലാം അറിയായിരിക്കും. ചിലപ്പോഴല്ല, ശ്രീയേട്ടൻ എല്ലാ കാര്യങ്ങളും വിനോദേട്ടനോട് ഷെയർ ചെയ്യാറുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. യെസ്, ഞാനിന്ന് താഴെ പോയി സോപ്പിട്ട് കാര്യം ചോദിക്കാം. വിനോദേട്ടൻ പറയാതിരിക്കില്ല. വേണ്ട വേണ്ട വേണ്ട, മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് കുട്ടികൾ വന്നാൽ ശരിയാവില്ല. പിന്നെ ഒരു മുതിർന്ന ആള്, പ്രായത്തിന് മുതിർന്ന ആളൊന്നുമല്ലല്ലോ. ഞാനല്ലേ എന്താ പ്രശ്നമൊന്ന് കണ്ടുപിടിച്ചത്. ഓ ആയിക്കോട്ടെ, ഏതായാലും എന്റെ മോള് താഴോട്ട് വരണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. ശരി. ഓക്കെ ഡോക്ടർ, നാല് മെഡിസിൻ്റെ സാമ്പിൾസ് ഞാൻ നാളെ തന്നെ എത്തിക്കാം. ശരി, ഓക്കെ. വിനോദേട്ട, എന്താ കീർത്തി, ഉറങ്ങാറായില്ല ഇതുവരെ? ഇല്ല വിനോദേട്ട, ഇന്നിനി ഉറക്കം വരുന്ന കാര്യമൊക്കെ സംശയം. അയ്യോ, എന്തോ ഇത്തിരി അരിഷ്ടം എടുക്കണോ? ഉറക്കത്തിന് ബെസ്റ്റാ. കുറച്ച് അരിഷ്ടം എടുത്ത് ആ വക്കീലിനും എന്റെ ചേച്ചിക്കും കൊടുക്ക്, എന്നാലേ രണ്ടിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വരും. രണ്ടുപേരും തമ്മിൽ എന്തോ ഉടക്കുണ്ടായിട്ടുണ്ട്. എന്താ പ്രശ്നം വിനോദേട്ടാ? പ്രശ്നോ? എന്ത് പ്രശ്നം? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, വിനോദേട്ടനെല്ലാം അറിയാം. പറയാതെ ഞാൻ വിടില്ല. മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിലേ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യും. പറഞ്ഞേക്കാം. എനിക്ക് എന്താ കാര്യം അറിയാം. പറ. പക്ഷേ ഞാനായിട്ടത് പറയാൻ പാടില്ല. പറഞ്ഞാ ശരിയാവില്ല. ഒരു ശരിക്കേടും ഇല്ല, പറയാതിരുന്നാൽ കൂടുതൽ വഷളാവും ഉള്ളൂ പ്രശ്നം. പറ വിനോദേട്ടാ, ഒന്ന് പറ വിനോദേട്ടാ. എല്ലാരും ഇപ്പൊ വരും, കല്യാണി മകളിൽ നോക്കുന്നു, ഒന്ന് കാര്യം പറ. എനിക്കൊരു കാര്യമേ അറിയാവൂ, ഞാനത് പറയാം. ഞാൻ മനസ്സിലാക്കിയത് നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് കാവ്യ പിന്മാറിയെന്ന. കീർത്തി എന്തായി രാത്രി ഇവിടെ? എടാ, ഇത് അവളുടെ വീടല്ലേ, ഇവിടെ നിൽക്കണ്ട, നമുക്ക് പറയാൻ പറ്റുമോ? അവള് പോയി. ആ പോ. എടാ, ഇനി ആ വെട്ടിപ്പാലത്ത് നടക്കും, നീ കണ്ടോ? എന്താണ് കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാടാ. അതെ, നീ ചെയ്യേണ്ട ഒരു കർമ്മം ഞാൻ അങ്ങ് ചെയ്തു. ഒരു ചെറിയ ബോംബെടുത്ത് കീർത്തിയുടെ മനസ്സിലേക്കും കിട്ടും, അത്രേ ഉള്ളാ. ബോംബോ? യെസ്, ഒരു കുഞ്ഞു ബോംബ്.
വിനോദേട്ടൻ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. നീ പോയി വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. നോണ പറയണ്ട, കാര്യം അറിഞ്ഞു കഴിയുമ്പോ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പഠിക്കാൻ പറയുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഭാഗ്യം ഇപ്രാവശ്യം ഒരു ചേഞ്ച് ഉണ്ടായല്ലോ. കഴിച്ചിട്ട് കിടക്കാനാ പറഞ്ഞേ. എന്നെ എങ്ങോട്ടും പറഞ്ഞു വിടാന്ന് കീർത്തിച്ച് കരുതണ്ട. കാവ്യച്ചോട് സംസാരിക്കുന്നത് എന്റെ മുമ്പിൽ വെച്ച് മതി. വന്നട്ടെ. വാ. കാരണം കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാ ഞാനിപ്പോ കേട്ടത്. അങ്ങനെ പലതും കേട്ടതുകൊണ്ടാ ഞാന് മൂഡ് ഓഫ് ആയത്. ഒന്ന് പറ കീർത്തിയച്ചി. ഇവളുടെ മുമ്പിൽ വെച്ച് ഞാനൊന്നും ചേച്ചിയോട് പറയില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. ചേച്ചിയെ പോലെ ഞാൻ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാനും പോകുന്നില്ല. ഇതിനൊരു പരിഹാരം കണ്ടേ ഞാൻ ഇടങ്ങും. വക്കീലായിട്ടുള്ള കല്യാണത്തിന്ന് ചേച്ചി നിന്നെ പിന്മാറിയത് അത് നിന്റെ വക്കീലിനോട് തന്നെ ചോദിക്കായിരുന്നില്ലേ? എന്നെ ഈ നിലയിലെ കഴുത്തിലേക്ക് തള്ളിയിട്ടതിന്റെ കാരണം കൂടി ശ്രീയോട് ചോദിക്കണമെന്ന് പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടത്. അത് വക്കീലിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് ചേച്ചിയാണെന്നാ ഞാൻ അറിഞ്ഞത്. അപ്പോ അതിന്റെ കാരണം ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും ചേച്ചിക്കാണ്. അല്ലാതെ ഇനി മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇതെന്റെ പ്രതിജ്ഞ. നമ്മുടെ വിവാഹം നടക്കില്ല. ഇത് എന്റെയും പ്രതിജ്ഞയാണ്.